بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم اما بعد പ്രിയങ്കരനായ നമ്മുടെ എം പി സമാധാനനായ എം എൽ എ പ്രിയ ഉസ്താദ് നദീർ മോലയ അവർ സമാധാനനായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ ജാഥ പുറപ്പെടാൻ സമയമെടുത്തിരിക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ഇൻഷാ ഞാൻ വിരമിച്ചുകൊള്ളാം ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ ഇന്ന് സവർണാധിപത്യ ഹിന്ദു രാജ്യമാക്കുവാനുള്ള നിഗൂഢമായ ശ്രമത്തിലാണുള്ളത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ അണിയറയിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും ഈ ബില്ലിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തി സമരമുഖത്താണ് ഓരോ ജനാധിപത്യ വിശ്വാസികളും ഉള്ളത് അതിലൊരു കണ്ണു ചേരാൻ ബഹുമാന്യനായ നമ്മുടെ എം പി നമ്മുടെ ഈ നാട്ടിൽ നിന്നും ആരംഭിച്ച് ഇരാറ്റുപേട്ടയുടെ നെറുകയിൽ ചെന്ന് അവസാനിക്കുമ്പോൾ ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ അതൊരു പുതിയ ചരിത്രമായി രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ റാലിക്ക് നേരുകയാണ് കുറച്ചു കാലങ്ങളായി കുറച്ചു കാലഘട്ടമായി നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വഴിത്തോറങ്ങൾ വഴിയോരങ്ങൾ മുഴുവനും പ്രക്ഷോഭങ്ങൾ കൊണ്ട് സമരങ്ങൾ കൊണ്ട് മുഖരിതമാണ് മറ്റൊന്നിനുമല്ല നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവായ ഭരണഘടന തെച്ചുടയ്ക്കുന്നതിന്റെ ഭാഗമായി ഓരോ മനുഷ്യർക്കും അവകാശപ്പെടുത്തി കൊടുത്ത അവകാശങ്ങൾ ചുട്ടരിച്ചുകൊണ്ട് അതെല്ലാം നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി കാടൻ നിയമങ്ങൾ ഇന്ത്യൻ രാജ്യത്തിന് നേരെ സമുദായത്തിന് നേരെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ തെരുവോരങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസം നാമെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതായിരുന്നു നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും പൂർണ്ണമായ ഒരു നീതി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ തീർച്ചയായും നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നുവെങ്കിലും ഘടകവിരുദ്ധമായ ഒരു നിയമമായിരുന്നു വളരെ ദുഃഖത്തോടുകൂടി നമുക്ക് കേൾക്കേണ്ടി വന്നത് എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യം ആപൽക്കരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മുടെ പരമോന്നത നീതിപീഠം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്രമാത്രം നിരാശാജനകമായ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യ രാജ്യത്തെ മനോവികാരത്തെ മുറിവേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കാവ്യ വസ്ത്രം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആലയത്തിൽ നിന്നും നെയ്തെടുത്ത സൂട്ടും കോട്ടും അണിഞ്ഞ് ഇവർക്ക് ഇത്രമാത്രമേ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരം ഈ നൂറുകണക്കിന് വരുന്ന ജനാധിപത്യ വിശ്വാസികളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എത്രമാത്രം കടുത്ത തീരുമാനം എടുത്താലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തീർച്ചയായും രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റാലിക്ക് ഒരിക്കൽ കൂടി വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.